തിരുവനന്തപുരത്ത് നിന്ന് ആർ രാജീവ് കൂടി ചേർന്നുണ്ട്. രാജീവ, ഇത്തരത്തിൽ ട്രെയിൻ മാറി കയറി അസമിലേക്ക് പോയി എന്നുള്ളൊരു സാധ്യത ഇപ്പോൾ തെളിയുകയാണ്. ഒരു പക്ഷേ അങ്ങനെയെങ്കിൽ ഈ അസമിലേക്കുള്ള ഈ ഒരു വിവേക് എക്സ്പ്രസ് കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നല്ലേ അറിയാൻ സാധിക്കുന്നത്? പ്രത്യേകിച്ചും റെയിൽവേ ഐ ജിയുമായി സിറ്റി പോലീസ് കമ്മീഷണർ സംസാരിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. വിഷു, പോലീസ് അത്തരം നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആന്ധ്രയിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നതിനുള്ള നിർദ്ദേശമാണ് നിലവിൽ പോലീസ് നൽകിയിരിക്കുന്നത്. വിവേക് എക്സ്പ്രസ് ആണെങ്കിൽ അത് ആന്ധ്ര വഴിയാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് അവിടെ വെച്ച് പരിശോധന നടത്താനുള്ള നിർദ്ദേശം നിലവിൽ ആന്ധ്ര പോലീസിനുൾപ്പെടെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ റെയിൽവേ ഐ ജിയുമായി നേരിട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ റെയിൽവേ പോലീസിന്റെ കൂടുതൽ സഹായം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിനുകളിൽ വ്യാപകമായി പരിശോധന നടത്താൻ തന്നെയാണ് പ്രധാനമായും പോലീസ് ഉദ്ദേശിക്കുന്നത്. രണ്ട് രീതിയിലുള്ള പരിശോധന, അതായത് ഒന്ന് ചെന്നൈ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളിൽ പരിശോധന നടത്തും, പിന്നീട് ഉള്ളത് വിവേക് എക്സ്പ്രസ് ആണ്. ഈ വിവേക് എക്സ്പ്രസിലും പരിശോധന നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ മാത്രമാണ് ഈ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. അത് ഒരു പ്രതിസന്ധിയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും പറ്റുമെന്ന രീതിയിൽ പരിശോധന നടത്തുകയും കുട്ടി ആ ട്രെയിനിനുള്ളിൽ ഉണ്ടോ എന്ന് കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും കൃത്യമായ പരിശോധനകളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇത്തരം സാധ്യതകൾ തന്നെയാണ് പോലീസിന് മുന്നിൽ ഇപ്പോഴുള്ളത്. കാരണം നാഗർകോവിലിൽ കുട്ടി ഇറങ്ങുകയും വെള്ളം കുടിച്ച ശേഷം വീണ്ടും ട്രെയിനിൽ കയറിയതായി സി സി ടി വി ദൃശ്യങ്ങളുണ്ട്. മാത്രമല്ല കന്യാകുമാരിയിലേക്കാണ് പിന്നീട് എത്തിയിരിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്ന് നേരത്തെ ടിൻഡു സൂചിപ്പിച്ചതുപോലെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാതെ ട്രാക്ക് വഴി തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന വിവേക് എക്സ്പ്രസ്സിൽ കയറിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു അനുമാനം. കാരണം പഴുതറച്ച രീതിയിലുള്ള ഒരു പരിശോധന ഇന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണത്തിലൊക്കെ വീഴ്ച സംഭവിച്ചെങ്കിൽ പോലും പിന്നീട് പോലീസ് കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്തുകയും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സി സി ടി വിയിൽ, കന്യാകുമാരിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഈ കുട്ടി ഉൾപ്പെട്ടിട്ടില്ല. അതിന് ഒരു കാരണമായി പോലീസ് പറയുന്നതും ഇത് തന്നെയാണ്. അതായത് ഐലൻഡ് എക്സ്പ്രസ്സിൽ അവിടെ എത്തുകയും അതിനുശേഷം ഈ ട്രാക്ക് വഴി തന്നെ തിരിച്ച് വിവേക് എക്സ്പ്രസ്സിലേക്ക് കുട്ടി കയറിയിട്ടുണ്ടാകാം എന്നുള്ള സാധ്യതയാണ് പോലീസ് പറയുന്നത്. പിന്നീട് ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ഈ കന്യാകുമാരി എക്സ്പ്രസ് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം കുട്ടി കുറെ സമയം കൂടി ഈ ട്രെയിനിൽ തന്നെ തുറന്നിട്ടുണ്ടാകാം. അതായത് കന്യാകുമാരി എക്സ്പ്രസ് അവിടെ എത്തിയ സമയത്ത് സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിച്ചത്. ആ യാത്രക്കാരുടെ കൂട്ടത്തിലാണ് കുട്ടി ഇല്ല എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. ഒരുപക്ഷെ ഈ ഐലൻഡ് എക്സ്പ്രസ് അവിടെ എത്തുകയും അതിനുശേഷം വീണ്ടും കുട്ടി ട്രെയിനിൽ തന്നെ തുടരുകയും ചെയ്തിരിക്കാം. പിന്നീട് എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാകാം കുട്ടി പുറത്തിറങ്ങിയത്. അതിന് കാരണമെന്ന് പറയുന്നത് കുട്ടി ടിക്കറ്റ് എടുക്കാതെ ആയിരിക്കാം ട്രെയിനിൽ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകുമോ എന്ന് ഭയന്ന് ആ ട്രെയിനിൽ തന്നെ തുടരുകയും പിന്നീട് സന്ധ്യയോടുകൂടി പുറത്തിറങ്ങുകയും ചെയ്തിരിക്കാം എന്നൊരു അനുമാനവും പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങൾ കൂടുതൽ വിശദമായി പോലീസ് ഒന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഒരു സാധ്യതയാണ്, നേരത്തെ പറഞ്ഞ പോലെ വിവേക് എക്സ്പ്രസ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ട്രാക്കിൽ കുട്ടി ഇറങ്ങിയതിന് ശേഷം വിവേക് എക്സ്പ്രസ്സിലേക്ക് കയറിയിട്ടുണ്ടാകാം. കയറിയതിന് ശേഷം വിവേക് എക്സ്പ്രസ്സിൽ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടാകാം. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരുപക്ഷെ കുട്ടിക്ക് നേരത്തെ തന്നെ അറിയാമായിരിക്കാം എന്ന് പോലീസ് അനുമാനിക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ പലതവണയും റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ നൽകുന്ന അല്ലെങ്കിൽ മാതാപിതാക്കൾ നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമല്ല. പലപ്പോഴും പല വിവരങ്ങളും പോലീസിൽ നിന്ന് മറച്ചു വെക്കുന്നു എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. കുട്ടിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചാണ് ഈ പോലീസിന് വിവരങ്ങൾ ഇവർ നൽകിയത്. അത്തരമൊരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രയെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരിക്കാം എന്ന ഒരു അനുമാനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. കാരണം ഇന്ന് കന്യാകുമാരിയും പരിസര പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായി തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും ട്രെയിനിൽ കുട്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, ഒന്നുകിൽ അസമിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വ്യാപകമായി തന്നെ ട്രെയിനുകളിൽ പരിശോധന നടത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് റെയിൽവേ ഐ ജിയുമായി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് സംസാരിക്കുകയും അത്തരം പരിശോധനകൾ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ആന്ധ്രയിൽ ഈ ട്രെയിനെത്തുമ്പോൾ അവിടെ കൃത്യമായ പരിശോധന ഉണ്ടാകും. അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലേക്കും ഇതെത്തുമ്പോൾ പരിശോധനകൾ നടത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പോലീസ് പറയുന്ന ഒരു പ്രതിസന്ധി നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്, കൂടുതൽ സമയം ട്രെയിൻ തടഞ്ഞിട്ട് പരിശോധിക്കാൻ കഴിയില്ല. കാര്യം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാത്രമാണ് ഈ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. ആ സമയത്ത് മാത്രമാണ് റെയിൽവേ പോലീസിന് അകത്ത് കയറി പരിശോധിക്കാൻ കഴിയുന്നത്. കൂടുതൽ സമയം ട്രെയിൻ പിടിച്ചിട്ടാൽ അത് ഭാരതം മുഴുവനുള്ള ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കും. അതുകൊണ്ട് കൂടുതൽ സമയം പിടിച്ചിട്ട് ട്രെയിൻ പരിശോധിക്കാൻ കഴിയില്ല. അതിന് ഇപ്പോൾ ചില പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കിട്ടുന്ന സമയത്ത് പരിശോധിക്കുക, അതനുസരിച്ചുള്ള വിവരങ്ങൾ മറ്റ് സ്റ്റേഷനുകളിലും നൽകുക. ആന്ധ്രയിലെ റെയിൽവേ സ്റ്റേഷനുകളിലും കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ചിത്രങ്ങളും ഒക്കെ നിലവിൽ പോലീസ് കൈമാറിയിട്ടുണ്ട്. രാവിലെ തന്നെ ചെന്നൈ ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടന്നിരുന്നു. റെയിൽവേ പോലീസിന്റെ ഉൾപ്പെടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും കുട്ടിയുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള പരിശോധനയും നിലവിൽ നടത്തി വരികയാണ്. വിഷ്ണു. യെസ്, രാജീവ് തന്നെയാണ്. കൃത്യമായ പരിശോധനകൾ ഇനി നടക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ പരിശോധനകളും നടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിക്കായുള്ള നിർണായകമായ
തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിലാണ് നിർണായകമായ കണ്ടെത്തലുണ്ടാകുന്നത്. പെൺകുട്ടി നാഗർകോവിലെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കുപ്പിയിൽ വെള്ളമെടുത്ത ശേഷം അതേ വണ്ടിയിൽ തിരികെ കയറി കന്യാകുമാരിയിലേക്ക് പോയിരിക്കാം, അവിടെ നിന്നും അസമിലേക്ക് ഉള്ള ട്രെയിനിൽ കയറിയിരിക്കാം എന്നുള്ള സാധ്യതകൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. കൂടുതൽ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ ഉണ്ടാകുമെന്നും അറിയിച്ചിരിക്കുന്നു. കന്യാകുമാരിയിൽ നിന്നും ടിൻഡു ദാസ്, തിരുവനന്തപുരത്ത് നിന്ന് ആർ രാജീവ് എന്നിവരാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.